हाय फ्रेंड्स പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ ചിലവുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ഒരു ബോട്ടിൽ നമുക്ക് എങ്ങനെ ഒരു ബോട്ടിൽ വർക്ക് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ ബോട്ടിൽ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൃത്തിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊന്നും ഉപയോഗിച്ചിട്ടില്ല, നമ്മൾ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ അക്രിലിക് പെയിൻ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അക്രിലിക് പെയിൻറ്റ് നമ്മൾ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. ബ്ലൂ കളർ നമ്മൾ ഇതിൻ്റെ ഈ ബോട്ടിലിൻ്റെ പകുതിയോളം നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു നല്ലൊരു ഒരു അട്രാക്റ്റീവ് ലുക്ക് കിട്ടും, ആ ഒരു ബോട്ടിലിന് അട്രാക്റ്റീവ് ലുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പോഞ്ച് വെച്ച് ചെയ്യുന്നത്. നമ്മൾ ഈ ബ്രഷൊക്കെ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ലുക്ക് അതിനകത്ത് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു സ്പോഞ്ച് വെച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പകുതിയോളം നമ്മൾ ആ ഒരു കളറ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വൈറ്റ് പെയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ബ്ലൂ കളറിലോട്ട് വീണ്ടും നമ്മൾ വൈറ്റ് പെയിൻറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ മുകളിലോട്ട് പോകുന്ന തോറും നമ്മൾ കളറൊന്ന് ഒന്ന് കുറഞ്ഞ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പെയിൻറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ ലൈറ്റാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനുശേഷം നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെയാണ് നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് നമ്മൾ തേച്ച് നമ്മൾ പെയിൻറ്റ് അടിച്ച് നിർത്തി അവിടെ നിന്ന് മുകളിലോട്ട് നമ്മൾ വീണ്ടും ഇതേപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ കണ്ടില്ല, അതിൻ്റെ കളർ വ്യത്യാസം കണ്ടില്ല. ഏറ്റവും താഴെ നമുക്ക് നന്നായിട്ട് ബ്ലൂ കളറുണ്ട്. ഇപ്പോൾ കുറച്ച് മുകളിലോട്ട് വരുന്ന സമയത്ത് മനസ്സിലായില്ലേ അതിൻ്റെ ഒരു കളർ മാറിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കുറച്ച് മുകളിലോട് വരെ നമ്മളിങ്ങനെ ഈ ബ്ലൂ പെയിൻറ്റ് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും താഴോട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല കട്ടിയായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ മുകളിൽ ഇങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ അത്രയും ഭാഗം നമുക്ക് ഫില്ലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് വീണ്ടും ആ ബ്ലൂ കളറിലോട്ട് നമ്മൾ കുറച്ചുകൂടെ വൈറ്റ് പെയിൻറ്റ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടെ ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ആ മുകളിലോട്ട് വരുന്ന നമ്മൾ ബാക്കിയുള്ള ഭാഗം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ലൈറ്റാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് വീണ്ടും നമ്മുടെ പഴയ പരിപാടി തന്നെയാണ്. നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ബാക്കി ഭാഗം കൂടെ നമ്മൾ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വിധം നമ്മൾ മൊത്തത്തിൽ അതിൻ്റെ ഒരു ലുക്ക് കണ്ടോ. അതായത് ഇപ്പോൾ തന്നെ ആ ബോട്ടിൽ നല്ലൊരു ലുക്കായിട്ടുണ്ട്. താഴെ വന്നപ്പോൾ തന്നെ കുറച്ച് കട്ടിയായിട്ടുണ്ട്. കുറച്ച് മുകളിലോട്ട് വന്നപ്പോൾ കുറച്ചൊന്ന് ലൈറ്റായിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെ എടുക്കുന്നത് വെച്ചാൽ നമുക്ക് ഇത് മനസ്സിലാകും. അതായത് നമ്മൾ ഈ തെർമോക്കോളാണ്, തെർമോക്കോൾ കളറിലുള്ള ഇത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ബോട്ടിലിലോട്ട് നമ്മൾ ഓരോന്നൊരു ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ നമ്മൾ പച്ച കളറാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഒരു പെയിൻറ്റ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു കളർ നമുക്ക് എടുക്കാം. അക്രിലിക് പെയിൻറ്റാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവം, ഈ അക്രിലിക് പെയിൻറ്റ്. അങ്ങനെ ഈ അക്രിലിക് പെയിൻറ്റ് നമ്മൾ ജസ്റ്റ് ഇതിനോട്ടൊന്ന് മുക്കിയിട്ട് നമ്മൾ അതിന് ചുറ്റിന് ഡോട്ട് കണ്ടില്ലേ, അതായത് ഇതേപോലെ നമ്മൾ ഡോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഡോട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പൂവിൻ്റെ ഇതുപോലെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്.
അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പൂവിൻ്റെ ഇതുപോലെ നമുക്ക് വരുന്നുണ്ട്. കണ്ടോ, അങ്ങനെ നമ്മൾ അതിനെ ചുറ്റിനും നമ്മൾ ഇതേപോലെ ഒട്ടിച്ചിട്ട് നമ്മൾ ആ പൂവ് പോലെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട്. വലിയ പാടൊന്നുമില്ല, നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് നമ്മളിപ്പോൾ അതിന് നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ച സ്ഥലത്ത് സംഭവം ഈ നമ്മൾ പ്രസ് ചെയ്ത് ഒട്ടിച്ച സമയത്ത് പ്രസ് ചെയ്ത സമയത്ത് ഈ സൈഡിലൊക്കെ പെയിൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതേ ഈ കളർ വെച്ചിട്ട് നമ്മൾ അതായത് ഈ നമ്മൾ ഈ തെർമോക്കോളിൻ്റെ ഈ കളർ ഉള്ള കളർ വെച്ചിട്ട് നമ്മൾ വീണ്ടും ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ പെയിൻറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. നമ്മൾ ഈ തെർമോക്കോള് നമ്മൾ നോർമലായിട്ട് വയ്ക്കുമ്പോഴും അതിൻ്റെ പുറത്തിങ്ങനെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മളുടെ വ്യത്യാസം നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലുക്കൊന്ന് മാറി. കണ്ടോ, കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, അവിടെ നിന്ന് വിളിക്കും. അവിടെയും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഫാബ്രിക്ക എന്ന് പറഞ്ഞിട്ട് ഈ അക്രിലിക് പെയിൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ അക്രിലിക് പെയിൻറ്റ് കുറേ ഈ ഒരു ബോക്സ് വാങ്ങിക്കഴിഞ്ഞാൽ 10-20 കളറും നമ്മളവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന പരിപാടിയെന്ന് വെച്ചാൽ ഒരു കുറച്ച് വൈറ്റ് പെയിൻറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. ഈ വൈറ്റ് പെയിൻറ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ബോട്ടിൽ ആർട്ടിൻ്റെ ചെറിയൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ചന്ദ്രനും കുറച്ച് നക്ഷത്രം നിൽക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ചെയ്തു വരുന്നത്. ചന്ദ്രനെ വരയ്ക്കാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇങ്ങനെ നമ്മളൊരു പെയിൻറ്റ് എടുത്തിട്ട് ആ ജസ്റ്റ് ഒന്ന് വെള്ളം കലക്കി ഇങ്ങനെ തട്ടിക്കൊടുക്കുക. തട്ടിക്കൊടുക്കുമ്പോൾ അതൊരു ഒരു നക്ഷത്രത്തിൻ്റെ ഒരു ഇതുപോലൊക്കെ വരും, നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. പിന്നെ നമ്മൾ ഈ വരയ്ക്കുന്നത് ചന്ദ്രനാണ്. നമുക്ക് ചന്ദ്രനെ വന്നോന്നൊന്നും അറിയത്തില്ല. നമ്മൾ ചന്ദ്രനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ ചന്ദ്രനെ വരയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ ചന്ദ്രനെ വരച്ചെടുത്തതിന് ശേഷം നമുക്കിനി നമ്മൾ പരിപാടി കഴിയാറായി. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ തീർന്നു, നമ്മുടെ വർക്ക് കഴിയാറായി. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു വാലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നമ്മൾ വരച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത് ചന്ദ്രനായോ എന്നുള്ളത് അറിയത്തില്ല. നമ്മൾ ഉദ്ദേശിച്ച ചന്ദ്രനാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ പരിപാടി ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല, അപ്പോൾ ഇങ്ങനൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ വൈറ്റ് നമ്മൾ ഒരു സംഭവം നമ്മൾ ചെയ്തില്ലേ. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു നക്ഷത്രത്തിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആകാശം അതിൻ്റെ ഒരു കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഭാഗം നമുക്ക് പെയിൻറ്റിങ് ആയിട്ടുണ്ട്, കുപ്പിയുടെ മൂടി ഭാഗം. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ ഇതേപോലത്തെ കാർഡ്ബോർഡ് വെട്ടിയിട്ട് നമ്മളൊന്ന് അത് അവിടെ ഒട്ടിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ സാധാ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. ഫെവിക്കോൾ വെച്ചിട്ട് കുപ്പിയുടെ വായുവെട്ടം വെച്ചിട്ട് നമ്മൾ അവിടെ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ നമ്മൾ പശ തേക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പം നമ്മൾ ഇത്രയും ഭാഗം പശ തേച്ചിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡ് പീസ് നമ്മൾ അതിലോട്ട് ചേർത്ത് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടിച്ചതിന് ശേഷം നമ്മളിതൊന്ന് സെറ്റായിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം സെറ്റായിരിക്കാൻ വേണ്ടി നമ്മൾ ചെറുതായിട്ട് ഒരു പേപ്പർ ഇത് വെച്ചതിന് ശേഷം നമ്മളൊരു ഒരു ടോയിൻ വെച്ചിട്ട് കെട്ടുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അത് കുറച്ചും സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഈ ഇതിലോട്ട് നമ്മൾ ചെയ്യുന്ന പെയിൻറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഗ്രീൻ കളറാണ്. അപ്പോൾ താഴെ നമ്മൾ ഇത് ബേസോട് വെച്ചേക്കുന്ന താഴത്തേലോട്ടൊന്ന് പെയിൻറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചേക്കുന്നതാണ്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാവും? അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണം കൂടെ ഞെക്കിക്കോളൂ കേട്ടോ. എന്നാലേ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ.
അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കണ്ടിട്ട് അടിപൊളിയാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു പ്രത്യേക ലുക്കായാലും. നമ്മൾ ആ കുപ്പിയും ആ പഴയ കുപ്പിയും ഇപ്പോഴത്തെ ഒരു ലുക്കും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ വളരെ ചെറിയൊരു വർക്കാണ്, നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും.